ആദവനാട് പാറപ്പുറം യൂണിറ്റ് SYA സാന്ത്വനം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റമദാനിലും മുഹറത്തിലും വർഷത്തിൽ രണ്ട് തവണയായി നടത്തപ്പെടുന്ന റിലീഫിന് 30 ആണ്ട് പിന്നിടുന്നു. റിലീഫ് വിതരണ ചടങ്ങ് ഉമർ സഖാഫി ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന്റെ നേതാവ്, ലോകം പടക്കാൻ കാരണകാരനായ ഹബീബായ മുത്തുമുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരൊറ്റ സന്ദേശം, അല്ലാഹുമ്മ അഹ്യീനി മിസ്കീനൻ വ അമിത്നി മിസ്കീനൻ വ ഹശ്ശുർനി ഫീ സുബ്റത്തിൽ മസാകീൻ. അല്ലാഹുവേ, ഞാൻ പാവപ്പെട്ടവനായി ജീവിച്ച് പാവപ്പെട്ടവനായി മരിച്ച് പാപങ്ങളെ കൂടെ നാളെ സ്വർഗത്തിൽ കഴിയാൻ ഞാൻ ആശിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച മഹാനബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നും പാപങ്ങളെ കൂടെയാണ്, ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും കരുണ ചെയ്യണമെന്ന സന്ദേശം നമ്മെ പഠിപ്പിച്ച ആ നേതാവിന്റെ വാക്ക് നാം എപ്പോഴും ഓർക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ്, അതിന്റെ ഭാഗമായി നമ്മൾ പ്രത്യേകമായി ആദവനാട് പാറപ്പുറം യൂണിറ്റ് SYS സാന്ത്വനം കമ്മിറ്റിയുടെ കീഴിൽ റമദാനിലും മുഹറത്തിലും വർഷത്തിൽ രണ്ട് തവണയായി നടത്തപ്പെടുന്ന റിലീഫ് 30 ആണ്ട് പിന്നിടുന്നു. റിലീഫ് വിതരണ ചടങ്ങ് ഉമ്മർ സഖാഫി ആദവനാട് ഉദ്ഘാടനം ചെയ്തു. SYS, SSF, മുസ്ലിം ജമാഅത്ത് എന്നീ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് റമദാൻ 17 അരി വിതരണം നടത്തിയത്. നമസ്കാരം, മീഡിയ ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദവനാട് പാറപ്പുറം SYS സാന്ത്വനം യൂണിറ്റ് കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി നിരാലംബരും നിരാശ്രയരും നിസ്സഹായരുമായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് പരിശുദ്ധ റമദാനിലെ ബദർ ദിനത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും നൽകുന്നതുപോലെ 3 പതിറ്റാണ്ട് കാലമായി ഈ തവണയും അരിവിതരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിൽ നമ്മോട് ഇതിൻ്റെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി SYS സാന്ത്വനം വിങ്ങിൻ്റെയൊക്കെ നേതാക്കളാണ് നമ്മുടെ കൂടെയുള്ളത്. എത്ര വർഷമായി ഈ ഇത്തരത്തിൽ? 30 വർഷത്തോളമായി ഇങ്ങനെയൊരു പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. റമദാനിൽ 17 ഭാഗമായിട്ട് ബദരീങ്കള ദിവസം ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത് നടത്തി വരുന്നത്. പിന്നെ ഇതിൽ മതം ജാതി അങ്ങനെ വ്യത്യസ്തമായ ഒന്നുമില്ല. ഈ നാട്ടിലെ പാവങ്ങളായ എല്ലാവർക്കും 1 വർഷത്തിൽ 2 പ്രാവശ്യമായി ഇതുപോലെ കിറ്റ് വിതരണം നടത്തുന്ന ഒരു നല്ലൊരു പദ്ധതിയാണ്. പരിസര പ്രദേശത്തുള്ളതിനേക്കാൾ കൂടുതലായി എത്രയോ ചാക്ക അരി നമ്മൾ ഈ വർഷം എല്ലാ വർഷവും കൊടുക്കാറുണ്ട്. ഈ വർഷവും അതുപോലെ തന്നെ വലിയ ജനങ്ങൾക്കൊരു വലിയൊരു സമൂഹത്തിന് തന്നെ സാന്ത്വനമായി ഇവിടുത്തെ ഈ പ്രവർത്തനം നടന്നു വരുന്നു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മുടെ ഈ ആദവനാട് പ്രദേശത്ത് 30 വർഷം അഥവാ ഒരു കുത്തുബിയത്തിൻ്റെ ഭാഗമായി നടന്നു വരുന്ന റിലീഫ് വിതരണം, അത് കുത്തുബിയത്തിൻ്റെ സമയത്ത് അഥവാ വർഷത്തിൽ 2 പ്രാവശ്യം, ഒന്ന് റമദാനിലും മറ്റൊന്ന് മുഹറത്തിലും, നമ്മൾ പാവപ്പെട്ട ആളുകൾക്ക് അരി വിതരണത്തോടൊപ്പം അവരുടെ വീട് വിൽക്കുന്നതിന്, അതേപോലെ വിവാഹ സഹായം, അതുപോലെ അവരുടെ മരുന്ന് കാര്യങ്ങൾക്ക്, അതേപോലെ രോഗികൾക്ക്, ഇങ്ങനെ എല്ലാ വിഷയത്തിലുള്ള SYS ഇടപെടൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മൾ ഇപ്പോൾ നിലവിൽ തന്നെ ഇപ്പോൾ നമ്മളിവിടെ സാന്ത്വനം ക്ലബിൻ്റെ അകത്ത് ഒരുപാട് പാവപ്പെട്ട രോഗികൾക്ക്, കിടപ്പ് രോഗികൾക്ക് അവർക്ക് വേണ്ട പിന്നെ ഉപകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് റമദാൻ 17 നമ്മളിങ്ങനെ ഒരു അരിവിതരണം നടത്തുന്നത്. ഇത് ദൃശ്യത്തിൽ കണ്ടതുപോലെ തന്നെ ഇവിടെ നാനാജാതി ആളുകളും അത് വന്ന് വാങ്ങുകയും അതിലേക്ക് നമ്മൾ അവരുടെ നമ്മൾക്കിതിലേക്ക് സംഭാവന വരുന്നത് നേരിട്ട് നമ്മൾ വലിയൊരു പിന്നെ ആളുകളെ ക്യാൻവാസ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിലേക്ക് അവർ തന്നെ നേരിട്ട് നമുക്ക് തരുന്നതാണ് എല്ലാവർക്കും ഇതിൻ്റെ ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ. അതുകൊണ്ട് പറയാനുള്ളത് ഇത്തരം സഹകരണത്തോട് എല്ലാവരും ഇനിയും സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ സന്ദർഭത്തിൽ. 30 വർഷത്തോളമായി മുസ്ലിം ജമാഅത്ത്, SYS, SSF തുടങ്ങിയ സംഘടനകളുടെ കീഴിൽ ഇവിടെ റിലീഫ് പ്രവർത്തനം നടത്തുന്നു. അൽഹംദുലില്ലാ, വളരെ ഭംഗിയായി, വളരെ സന്തോഷത്തോടുകൂടെ നാനാ ജാതി മതവിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും സ്വാന്തനമെന്ന പേരിൽ അരിവിതരണം വർഷത്തിൽ 2 വർഷം നടത്തി വരുന്നു. അൽഹംദുലില്ലാ, വളരെ ഭംഗിയായി നടന്നു വരുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടും തടസ്സവും ഇല്ലാതെ വന്നവർക്കൊക്കെ അൽഹംദുലില്ലാ
അരി കൊടുക്കാറുണ്ട്. ആരെയും മടക്കി വിടാറില്ല. വളരെ സന്തോഷത്തോടു കൂടെയാണ് കാര്യങ്ങളൊക്കെ നടന്ന് വരുന്നത്. ജാതിമത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ നൂറുകണക്കിന് ആളുകൾക്കാണ് 30 വർഷമായി അരി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അബ്ദുറഹിമാൻ സാദി, ഇബ്രാഹിം മുസ്ലിയാർ, അബ്ദു സത്താർ, അലി മുസ്ലിയാർ, ഇബ്രാഹിം ആദവനാട്, അലി വി ടി, അബു ഹനീഫ മുസ്ലിയാർ, പി ടി റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. സാന്ത്വനത്തിൻ്റെ കീഴിൽ, ആദവനാട് പാറ സാന്ത്വനം, അവരുടെ കീഴിൽ കഴിഞ്ഞ 30 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന റിലീഫ് വിതരണത്തിൻ്റെ ഭാഗമായി വർഷത്തിൽ 2 തവണയായിട്ട് ഇത്തരത്തിലുള്ള റിലീഫ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ റമദാൻ 17 ഇത്തരത്തിലുള്ള ഒരു റിലീഫ് വിതരണം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, ജാതി മതഭേദമന്യേ എല്ലാ ആളുകൾക്കും മനുഷ്യരാണോ അവർക്ക് സഹായം ചെയ്യുക, അവരെ സഹായിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് എസ് വി എസ് സാന്ത്വനം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഏതായാലും ഇത്തരം പുണ്യങ്ങളുടെ പൂക്കാലമായിട്ടുള്ള റമദാൻ, അതുപോലെ തന്നെ കാരുണ്യവും കരുണയുമൊക്കെ യഥേഷ്ടം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് റമദാൻ എന്നുള്ളത്. അത് അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് എസ് വി എസിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആദവനാട് പാറയിൽ നിന്നും ക്യാമറ പേഴ്സൺ സിദ്ദീഖ് അട്ലങ്ങാടിക്കൊപ്പം നൌഷാദ് അലി ആദവനാട്. നമ്മുടെ ഹുബ്ബൂസ്, അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്ന ഹുബ്ബൂസ് ഇല്ലേ, നിനക്ക് ഇഷ്ടപ്പെട്ട ആ ഹുബ്ബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും ഹൽദാൻ ഹുബ്ബൂസ് മാത്രം മതി. ഹൽദാൻ ഹുബ്ബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട ഹുബ്ബല്ലേ? ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ ഹുബ്ബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്.